പിണറായി വിജയൻ ലക്ഷക്കണക്കിന് കോടി രൂപ കടമെടുത്ത് ഇവിടെ സിൽവർ ലൈൻ പദ്ധതി കൊണ്ടുവന്ന് കേരളത്തെ മുഴുവൻ കടക്കണിയിലാക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാണ് സുരേന്ദ്രനും ടീമും ഇവിടെ കുറ്റിവിഴുവൽ മഹാമഹവുമായി മുന്നോട്ട് പോകുന്നത്. വമ്പൻ സാമ്പത്തിക ചെലവ് വരുന്ന പദ്ധതിയാണ്. ഇത്തരത്തിലുള്ള പദ്ധതിയൊക്കെ കേരളത്തിന് വേണമോ എന്നുള്ള ചോദ്യമാണല്ലോ അവർ നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. നാടൊട്ടുക്ക് ഫ്ലക്സ് ബോർഡുകൾ വച്ചിരിക്കുന്നതും അങ്ങനെയാണ്, കടമെടുത്ത് വികസന നായകനാകാൻ ശ്രമിക്കുന്നു എന്ന്. ഈ സുരേന്ദ്രനും ടീമും കഴിഞ്ഞ ദിവസം ഗുജറാത്ത് നിയമസഭയിൽ അവതരിപ്പിച്ച സാമ്പത്തിക റിപ്പോർട്ടൊന്ന് എടുത്ത് വായിക്കണം. സി എ ജിയുടെ റിപ്പോർട്ട്, 3.04 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത ഗുജറാത്ത് വരുന്ന 7 വർഷം കൊണ്ട് അടച്ചു തീർക്കേണ്ടതുണ്ട് എന്ന്. അതായത് ഇനിയുള്ള 7 വർഷക്കാലം ബജറ്റ് അലോക്കേഷന് പോലും സാധിക്കാത്ത തരത്തിലുള്ള ഗുരുതരമായ സാമ്പത്തിക കെണിയിലേക്ക്, പ്രതിസന്ധിയിലേക്ക് ഗുജറാത്ത് വീണിരിക്കുന്നുവെന്ന്. അപ്പോൾ 7 വർഷക്കാലം കൊണ്ട് 3 ലക്ഷം കോടിയുടെ കടബാധ്യത അടച്ചു തീർക്കണമെങ്കിൽ അവിടെ ഇനിയുള്ള കാലം ഒന്നും നടക്കില്ല എന്നുള്ള അവസ്ഥ വരും. അവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രം 33,400 കോടി രൂപയുടെ നഷ്ടമാണ് വരുത്തി വെച്ചിരിക്കുന്നത്. ഇവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറി ലാഭമുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് ഇടതു സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മാറിയ കണക്കുകളൊക്കെ നമ്മൾ കണ്ടതാണ്. പൊമ്പൻ വ്യവസായ നിക്ഷേപം, വൈബ്രന്റ് ഗുജറാത്ത്, ആളുകളെ ഞെട്ടിക്കുന്ന രീതിയിൽ മോദി സാറിൻ്റെ ഗുജറാത്ത് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. മോദിയുടെ കാലത്ത് കടമെടുത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ആ ബാധ്യതയാണ് ഇപ്പോഴത്തെ അവിടുത്തെ സർക്കാർ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ എന്താണ് ബി ജെ പിക്കാർക്ക് പറയാനുള്ളത്? അവിടെ വികസനം നടത്താനല്ലേ മോദി കടമെടുത്തത് എന്ന് ന്യായീകരിക്കുമായിരിക്കും. അതുതന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. നാടിൻ്റെ വികസനത്തിന് വേണ്ടി ചിലപ്പോൾ പണം കടമെടുക്കേണ്ടി വരും. അപ്പോൾ ഇതിനൊക്കെ പറയുന്ന ന്യായമെന്ന് പറയുന്നത് ഓരോ മനുഷ്യനെയും കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യതയിലേക്ക് തള്ളിവിടുന്നു എന്നുള്ളതാണ്. എന്തായാലും നാളെ രാവിലെ വന്ന് എൻ്റെ വീട്ടിൽ കയറി നീ ആ പണം എനിക്ക് തിരികെ ആ വായ്പ എടുത്തതിന് അടയ്ക്കാനുള്ള പണം തരണം എന്ന് ഒരു സർക്കാരും അവിടുത്തെ ഒരു പൗരനോടും പറയുകയില്ല. അതിങ്ങനെ കണക്കിൻ്റെ രൂപത്തിൽ രേഖപ്പെടുത്തി വയ്ക്കുമെങ്കിലും, ഓരോ പൗരനും ഇത്ര രൂപയ്ക്ക് കടക്കാരനാണ് എന്ന് രേഖപ്പെടുത്തി വയ്ക്കുമെങ്കിലും അത് അടയ്ക്കേണ്ടുന്ന ബാധ്യത അതാത് സർക്കാരുകൾക്ക് തന്നെയാണ്. സർക്കാരുകൾക്ക് പണം കടമെടുത്ത് മാത്രമേ പലപ്പോഴും വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയൂ. നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ ഗുജറാത്ത് സർക്കാരിന് നേരത്തെ വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന ഘട്ടത്തിലും അതിനുശേഷം മോദി പ്രധാനമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലും കേന്ദ്രത്തിൽ നിന്ന് നിർലോഭമായ സാമ്പത്തിക സഹായം ലഭിക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഗുരുതരമായ സാമ്പത്തിക കടക്കണിയിലേക്ക് ഗുജറാത്ത് വീണുപോയിരിക്കുന്നു. 3 ലക്ഷം കോടിയുടെ ബാധ്യത 7 വർഷം കൊണ്ട് അടച്ചു തീർക്കേണ്ടുന്ന ആ ഗുരുതര സാഹചര്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ എന്തുമാത്രമാണ് പണം കടമെടുത്ത് പ്രവർത്തനങ്ങൾ നടത്തിയതെന്ന് നാം ആലോചിക്കണം. ഇപ്പോൾ വ്യവസായ നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ ഗുജറാത്ത് മുകളിൽ തന്നെയാണ്, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ അതിനുവേണ്ടി നിക്ഷേപിക്കപ്പെട്ട പണം, കടമെടുക്കേണ്ടി വന്ന പണം, അത് ഇപ്പോൾ ഡെമോക്രസിൻ്റെ വാൾ പോലെ മുന്നിൽ വന്ന് നിൽക്കുന്നു. അത് പരിഹരിക്കാൻ, ഈ കടം തിരിച്ചടയ്ക്കാൻ തുടങ്ങിയാൽ സ്വാഭാവികമായി അടുത്ത വർഷങ്ങളിൽ ബജറ്റിൽ പണം പദ്ധതികൾക്കായി നീക്കിവെക്കാനോ അത് ചെലവഴിക്കാനോ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവും. അത്രയും ഗുരുതരമായ പ്രതിസന്ധിയാണ് എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. അതൊക്കെ ഒന്ന് എടുത്തു വായിച്ച് ഈ കുറ്റിപിഴുവലൊക്കെ നിർത്തി എങ്ങനെയെങ്കിലും മോദിജിയുടെ ഗുജറാത്തിനെ രക്ഷിക്കുന്നതിനായി ഇവിടെയുള്ള സംഘികളെ മുഴുവൻ കൂട്ടി ഒന്ന് അവിടെ പോയി അവരുടെ കടമൊക്കെ ഒന്ന് തീർത്തു കൊടുത്തതിന് ശേഷം വന്ന് പിണറായി വിജയൻ കടമെടുത്ത് മുടിപ്പിക്കുകയാണ് എന്നുള്ള ഡയലോഗ് കാച്ചാം.